അതും വേണ്ട ആശാൻ. ആശാൻ അറിയാലോ കുറെ എണ്ണത്തിന് കൂടരുത് നല്ല അസൽ പണി കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഒറ്റയ്ക്കാകുമ്പോൾ സീൻ തടാഷ്ടായാലും ഉമ്മക്കാം മുങ്ങാം. ഇതാകുമ്പോൾ ഞാൻ ഇനിയും കൂടി ചോക്കാൻ നിൽക്കേണ്ടി വരും. ഇനി കാശ് കാണുമ്പോൾ കണ്ണു മഞ്ഞ നിൽക്കുന്ന ഇഞ്ചമ്പിളി ഇതാവണമെങ്കിൽ ഒരു ദിവസം എൻ്റെ കുണ്ടിക്കാ വെച്ചിട്ട് ഇവനാ പാളും. ആ പൂളം വേറെ എവിടെയെങ്കിലും പോയി നീന്തിക്കോട്ടെ ആശാൻ. ആശാ അത് വിട്ടേ. പിന്നെ ആശാൻ പറയാറുള്ള പോലെ കളവെന്ന് പറയുന്നത് ഒരു ക്രിയേഷനല്ല, അതെപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് അതിൻ്റെ ഒരു സുഖം. ഒക്കെ ശരി തന്നെ, പക്ഷേ നീ കുറച്ച് ദിവസം നിർത്തി നോക്കും മോനെ. പറ്റില്ലെങ്കിൽ ഒഴിവാക്കാമല്ലോ, ഇല്ലെങ്കിൽ വല്ല അപകടത്തിലും പോയി ചാടും, ആരെങ്കിലും അവനെ നാശാക്കും. വേലിപ്പടക്കം വെള്ളത്തിട്ടോർത്ത പ്രായ, വെറുതെ നല്ലൊരു ചെറുപ്പക്കാരനെ പാലാക്കണം. കുറച്ചു ദിവസം നിർത്തണം മോനെ. ഇനിയിപ്പ ഞാൻ എന്ത് പറയാനാ, ഞാൻ പെട്ടില്ലേ. ആശാ വാ. ടീച്ചറോളൊന്നും ഇതൊന്നും ശരിയാവില്ല. ഇഞ്ചമ്പുളി കേസാണത്, കണ്ടതിനൊരു കല്ലരക്ഷണ. നീ അങ്ങനെ പറയല്ലേ, നീ എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്. ഞാനവന് വാക്കുകൊടുത്തു പോയി. അതാ ദയാശാനെ, ആശാൻ ഒരു ഒറ്റ ആളെ പറഞ്ഞോണ്ട് മാത്രം എനിക്ക് അവനെ തീരെ പിടിച്ചിട്ടില്ലട്ടാ. അവസാനത് തടാഷ്ട കേസാവും, അത് ഉറപ്പത്. എനിക്കറിയാം നീ എന്റെ വാക്ക് തട്ടില്ല. നീ ഗുരുത്തോളനാടാ. ഞാൻ അന്ന് ഇറങ്ങുക, നേരം വൈകിയ മരുമോനോട് ആദ്യം. കെട്ടിയവളുടെ തന്തപ്പടിയാണെങ്കിലും ഞാനൊരു പഴയ കള്ളനല്ലേടാ. അച്ഛനെ പോലട്ടോ. ഈ ചാടിക്കടിക്കലേ ഉള്ളൂ, ആളൊരു തനി ശുദ്ധനാ. ആ മനഃശുദ്ധി അറിഞ്ഞിട്ടാ ഞാൻ കൂടെ നിർത്തിയതും ശാസ്ത്രം പഠിപ്പിച്ചതും. സഹജമായ വാസനയും പാരമ്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു മാത്രം. ഓ, ഇതിരിക്കട്ടെ. ഇതൊക്കെ എന്തിനാടാ?